ഊട്ടിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയുടെ ശല്യം. വെസ്റ്റോഡ മേഖലയിൽ വീടിന്റെ കാർ പോർച്ചിൽ നിന്ന് വളർത്തുനായെ രാത്രി പിടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീധര, കഴിഞ്ഞ ദിവസവും ഈ ഊട്ടിയിൽ തന്നെ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയിരുന്നു. അതേ സ്ഥലത്താണോ വീണ്ടും പുലി ഇറങ്ങിയത്? ആളുകളൊക്കെ വലിയ ആശങ്കയിലും പേടിയിലുമായിരിക്കും. എങ്ങനെയാണ് തമിഴ്നാട് വനംവകുപ്പിൻ്റെ ഒരു ഇടപെടൽ? ഇന്നലെ കടുവയാണെങ്കിൽ ഇന്ന് പുലി എന്നുള്ളതാണ് ഊട്ടിയിലെ അവസ്ഥ. ഇന്നലെ എച്ച് പി എഫ് മേഖലയിൽ കടുവ പൊതുസ്ഥലത്തിറങ്ങി പശുവിനെ കൊന്ന് അവിടെ നിന്ന് ഭക്ഷിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇന്ന് ഒരു വീട്ടിനുള്ളിലേക്ക് കയറി കാർ പോർച്ചിൽ കെട്ടിയിട്ടിരുന്ന വളർത്തുനായിയെ പുലി പിടിച്ചുകൊണ്ടുവന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ആ വീട്ടുടമസ്ഥൻ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വെച്ചതും. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ കടുവ ഇറങ്ങിയപ്പോൾ തന്നെ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. തമിഴ്നാട് വനംവകുപ്പ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ജാഗ്രത പാലിക്കണം, വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ജാഗ്രത പാലിക്കണം എന്ന് പറയുകയും ചെയ്തു. ഏതായാലും അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഈ പുലിയുടെ ദൃശ്യങ്ങൾ വന്നിരിക്കുന്നത്. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്താകെ പുലിയെ പിടികൂടുന്നതിനുള്ള കെണികൾ സ്ഥാപിച്ചും മറ്റും ജാഗ്രത പാലിക്കുന്നുണ്ട്. ഏതായാലും ആളുകൾ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം തമിഴ്നാട് വനംവകുപ്പ് പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ പോകുന്ന വിനോദസഞ്ചാരികളും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ശരി, കടുവയെക്കൊണ്ടും പുലിയെക്കൊണ്ടും വലഞ്ഞിരിക്കുകയാണ് ഊട്ടിക്കാർ. കഴിഞ്ഞ ദിവസം കടുവ ഇറങ്ങി, ഇപ്പോൾ ഇതാ വീണ്ടും പുലി ഇറങ്ങിയിരിക്കുകയാണ്. പുലി ഈ കാർ പോർച്ചിൽ നിന്ന് വളർത്തുനായെ കടിച്ചുകൊണ്ടുപോകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.